ചേട്ടാ, ഇന്ന് ദൃശ്യം ഇറങ്ങിട്ട് 10 വർഷം തികയാവേ. അപ്പൊ കണ്ടൊരു ഓർമ്മ ഒന്ന് പങ്കുവെക്കോ. സിനിമ അതി ഗംഭീരമായിരുന്നു. അതിലേറ്റവും അടുത്ത് പറയാനുള്ള ലാലേട്ടൻ്റെ അഭിനയം മികച്ചതായിരുന്നു. അത് അതിൻ്റെ പിന്നാലെയാണ് നമുക്ക് ദൃശ്യം 2 ഇറങ്ങിയത്. അതും അതിഗംഭീരമായിട്ട് പോകുന്നു. എങ്ങനെയാണ് കാണാൻ തീരുമാനിക്കുന്നത് ആ സമയത്ത്? ഞാൻ കൂടുതൽ ലാലേട്ടൻ ഫാനാണ്. ഇത്രത്തോളം പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നല്ലോ ആർക്കും. ഒരു ചിലല്ലോ. അതെ അതെ. തിയേറ്ററിൽ ദൃശ്യം 2 ആണോ? അല്ല, ദൃശ്യം. ആ ഓക്കെ, അത് തിയേറ്റർ ആയിരുന്നു. ആ, ഇത് തിയേറ്ററിൽ പോയി കണ്ടതല്ലേ? അതെ. കണ്ട് അവിടെ പോയി ഇരുന്ന് കണ്ടപ്പോ എങ്ങനെയാണത്? ഇല്ല, ആദ്യം നമുക്ക് പുതിയ ഡയറക്ടർ, നമുക്ക് എങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ ചെണ്ട് കണ്ടപ്പോഴാണ് ആ ഡയറക്ടറിന്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ട്വിസ്റ്റുകളുടെ പെരുമഴയെന്ന് പറയത്തില്ലേ, ആ മോഡലായിരുന്നു. അപ്പൊ അതിന്റെ സെക്കൻഡ് ഇറങ്ങിയപ്പം അത് നമുക്ക് അതിലും കൂടുതൽ നമുക്ക് അത് കിട്ടി. പക്ഷെ അതൊരു തിയേറ്റർ മിസ്സിംഗ് പടമായിരുന്നു. കൊറോണ എല്ലാം വന്ന് നമ്മളത് പെട്ടുപോയി. ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണല്ലോ. ഉറപ്പായിട്ടും. അപ്പൊ അടുത്ത് തന്നെ വരാൻ കൊടുക്കില്ല, 21-ാം തീയതി നിത്യ ദിവസത്തിന്റെ നേര്. ഉറപ്പായിട്ടും അതൊരു ഇമോഷണൽ ഡ്രാമ പടമാണ്. പക്ഷെ ജിത്തു ദിവസമായോണ്ട് നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് പ്രതീക്ഷ ചെയ്യാം ബെറ്റർ ആയിട്ട്. അത് ലാലേട്ടന്റെ ഒരു ആക്ടിങ് കൊണ്ടുള്ള ഒരു സിനിമയായിരിക്കും. ദൃശ്യത്തിന്റെ ഒരു ക്ലൈമാക്സ് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഗംഭീരം. അത് നമ്മൾ ഒരിക്കലും അത് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. ആ ഡയറക്ടറിന്റെ ബ്രില്യൻസും കൂടെയാണ് സംഭവം. കാരണം നമ്മൾ ഒരിക്കലും ആ രീതിയിലോട്ട് അത് പോകും നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അത് അങ്ങനെയൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മളും വാവ് അടിച്ചു പോയി. അത് അത്രയും അടിപൊളിയായിരുന്നു. സെക്കൻഡ് വന്നപ്പോഴും അതിലും ഗംഭീരമായി. നമ്മൾ തേർഡിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോ എങ്ങനെയാണ്? തിയേറ്ററിൽ എങ്ങനെയായിരുന്നു? രോമാഞ്ചമായിരുന്നു എല്ലാരും. പിന്നല്ലാതെ നമ്മൾ നോക്കി, നമുക്കൊന്നും തിരിച്ച് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം നമ്മളിങ്ങനെ തരിച്ചു പോയിരുന്നു. അത്രയും അടിപൊളിയായിരുന്നു. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. പിന്നെ അതുപോലാതെ ഞാൻ ആ സമയത്ത് 9th or 8th ആ ഒരു ടൈമാണ്. അപ്പോ കുറെ ദിവസത്തിന് ശേഷം ഇങ്ങനെ ഫിലിം അടിപൊളിയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫിലിം കാണാൻ പോയെ. ഫാമിലിന്റെ കൂടെ പോയാണ് കണ്ടത്. അപ്പോ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും ഇതൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം വേറെ ഒരു പ്രാവശ്യം കൂടി പോയി കണ്ടു, അത് വേറെ കുറച്ച് ആൾക്കാരുടെ കൂടെ. അങ്ങനെ 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി. ഞാൻ ആദ്യമായിട്ട് 2 പ്രാവശ്യം ഒരു ഫിലിം തിയേറ്ററിൽ പോയി കാണുന്നത് ദൃശ്യമായിരുന്നു. നമുക്ക് ത്രില്ല് അടിപ്പിച്ചിങ്ങനെ ഇരിക്കും. നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ തോന്നില്ല. ഇനി അടുത്ത് എന്താണ്, അടുത്ത് എന്താ വരിക, എന്താണ് ഇനി അടുത്ത് നടക്കാൻ പോണേ, ആരാണ് ചെയ്തത്, കൊലപാതകം ചെയ്ത്, ഒന്നും നമുക്കറിയില്ല. അപ്പൊ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയി നമ്മളിങ്ങനെ കണ്ടിന്ന് തോന്നും. സമയം കഴിയണ പോലെ നല്ല കാര്യമായിട്ട് പറയാനുള്ളൂ. ട്രെയിലറൊക്കെ വന്നത് ഒരു സാധാരണ ഒരു ചെറിയൊരു കുടുംബ ചിത്രം എന്ന രീതിയിലാണ് വന്നത്. അപ്പൊ ഇത് കാണാനിരുന്നപ്പോ അങ്ങനെയായിരുന്നു. എന്തായിരുന്നു തോന്നിയത്? ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മള് ഫാമിലിയിൽ അല്ലെങ്കിൽ ഇത് പുറത്തൊരു ഫാമിലിയിൽ അങ്ങനെ നടക്കണ ഫീലിംഗ് നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ പടം കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വന്നു. കാരണം നമ്മൾ ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് ചിലപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ ഒരു പടം കണ്ടതിന് ശേഷം എന്തുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിക്കൂടായില്ല, അല്ലെങ്കിൽ ഉണ്ടാവും, പക്ഷെ നമ്മൾ അറിയണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ മനസ്സിലേക്ക് ഓടി വന്നു. പിന്നെ ഇങ്ങനെ അധികം കണ്ടിട്ടൊന്നുമില്ല. 2-3 വട്ടം കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ്, ഒന്നാമത് ആ ഒരു ഫീലിംഗ് നമ്മുടെ മൈൻഡിൽ കയറിയപ്പോൾ പിന്നീട് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ. പിന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ചുറ്റും നടക്കുമ്പോഴല്ലേ നോക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ ഇപ്പോൾ വീട്ടിൽ പോകുമ്പോഴും അല്ലെങ്കിൽ വേറെ ഫാമിലീസിനെ കാണുമ്പോഴും ഇങ്ങനെ സംഭവം ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ റോട്ടിൽ കൂടെ ഒരു ഫാമിലിയായിട്ട് നടക്കുമ്പോൾ വേറെ വല്ലവരും നമ്മളത് കാണുമ്പോൾ ഇങ്ങനെ വല്ലവരും അവരെല്ലാം ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരാണെങ്കിൽ കുഴപ്പമില്ല. നല്ല ഫിലിം ആയിരുന്നു, നല്ലൊരു കൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ അടിപൊളിയായിരുന്നു. അത് നമ്മൾ ചിന്തിക്കാത്തൊരു അതുപോലെ ഇത്. കാരണം നമ്മൾ ഇനി എന്താ ഉണ്ടാവുക, ഇനി എന്താ നടക്കാൻ പോണേ, ആരാണ് കൊലപാതകം ചെയ്യുക, എന്താണെന്ന് നമുക്കറിയില്ല. അല്ലാതെ എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് തട്ടിക്കൂട്ടി ഉണ്ടാക്കി, അത് ശരിക്കും പറയുമ്പോൾ അത് നമ്മുടെ ഡയറക്ടർ കഴിവ് തന്നെ ഉണ്ടോ. നമ്മൾ അങ്ങനത്തെ ഒരു പടം ഇറങ്ങുമെന്ന് വിചാരിച്ചില്ല. കാരണം അങ്ങനെ അത്രക്കും അങ്ങനെ ഒരു മൈൻഡുള്ള ആൾക്ക് അങ്ങനത്തെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ദൃശ്യ സിനിമ ഇറങ്ങിയതിന് ശേഷവും അതിനു മുന്നും പിന്നെ അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ ആയിരുന്നില്ല. അങ്ങനെ ത്രില്ലടിച്ച് കണ്ട ഒരു പടമായി. എങ്ങനെയാണ് കാണാൻ ഒരു സാഹചര്യം? സൈലന്റ് ആയിട്ട് വന്നൊരു സിനിമ ആയിരുന്നല്ലോ. ആ, അതായത് ട്രെയിലറെ കണ്ടപ്പോ പിന്നെ ജിത്തു ജോസഫിന്റെ 2-ാമത്തെ സിനിമ എന്ന് പറഞ്ഞപ്പോ തന്നെ മെമ്മറീസ് ആദ്യം ഒരു ത്രില്ലർ മൂഡ് പടമായിരുന്നല്ലോ. പക്ഷെ ഇത് അതിന്റെ ട്രെയിലർ കണ്ടപ്പോ ഇത്ര എക്സ്പെക്ട് ചെയ്തൊന്നുമില്ല. പക്ഷെ സിനിമ കണ്ടിറങ്ങി ഭയങ്കര ഇതായി പോയി. അല്ല, ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് തന്നെ, ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിട്ട് തന്നെ പടത്തിന് പോയത്. ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ ഭയങ്കര അത് പറഞ്ഞതിനേക്കാൾ ഭയങ്കര പ്രതീക്ഷേന്റെ അപ്പുറായി സിനിമ കണ്ടപ്പോ. തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോ ഓരോ ഇങ്ങനെ സീനിങ് വന്നപ്പോ എന്തായാലും ക്ലൈമാക്സിലേക്ക് ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോഴാണ് ഭയങ്കരമായിട്ട് ആ ട്വിസ്റ്റ് ആണ് ഭയങ്കരമായിട്ട്.
ഇപ്പഴും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. അതെ അതെ, പിന്നെ മറ്റുള്ള ഭാഷകൾക്ക് അത് ഇത് ചെയ്തല്ലോ. ദൃശ്യം നല്ലൊരു പടമായിരുന്നു, ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരുന്നു, അത്യാവശ്യം ഒരു എന്റർടൈൻമെന്റ് ഒരു പടമായിരുന്നു. മോഹൻലാലിന്റെ അടിപൊളി ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ സെക്കൻഡ് പാർട്ട് ഇറങ്ങി, അങ്ങനെ നല്ലൊരു വിജയമായി. ഇനിയിപ്പോ തേർഡ് പാർട്ട് ഇറങ്ങാൻ പോകുന്നു. ഇങ്ങനെ സ്വാഭാവികമായിട്ടൊരു പടം ഇറങ്ങുമ്പോ നമുക്ക് അറിയാൻ പറ്റൂലോ, എസ്പെഷ്യലി മോഹൻലാലിന്റെ ഒരു പടം ആകുമ്പത്തേനും ആ ഒരു കാണാനുള്ള ഒരു ഇത് കാണും. പിന്നെ എല്ലാരും മൊത്തത്തിൽ പറയുന്നു ഇന്നോലെ നല്ല പടാന്ന് പറഞ്ഞാൽ നമ്മള് ഓൾറെഡി കാണും. അങ്ങനെ കണ്ടപ്പോ പിന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടും കണ്ടു. അത്യാവശ്യം നല്ലൊരു ഇത് തന്നെയായിരുന്നു, കാരണം ഒരു വെറൈറ്റി കഥയായിരുന്നു. പിന്നെ പുള്ളിയുടെ ആ ഒരു കറക്റ്റായ ഒരു റിട്ടനും എല്ലാം നല്ലതായിരുന്നു, നല്ല കഥ എടുത്തും ഇതൊക്കെ ആയിരുന്നു. എത്രത്തോളം പ്രതീക്ഷിച്ചായിരുന്നു തിയേറ്റർ പോയി കണ്ടപ്പോ? ഇല്ല, അങ്ങനെ പ്രതീക്ഷിച്ചില്ല. എന്താ ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോ എന്താ തോന്നിയത്? ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോ ഒരു ഭയങ്കരമായിട്ട് നമുക്കൊരു നല്ലൊരു ഇത് തന്നെയായിരുന്നു, ഒരു വെറൈറ്റി ആയിരുന്നു. മലയാളത്തിൽ അങ്ങനെ മൂവി ഇല്ലല്ലോ. എങ്ങനെയായിരുന്നു എല്ലാരും ഭയങ്കര ഒരു ക്ലാപ്സ് ആയിരുന്നു തിയേറ്ററിൽ, അതൊക്കെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഓർക്കുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു എല്ലാം മറന്നിട്ടുണ്ട്. അതെ അതെ, പത്തുല ആയതുകൊണ്ട് ഇങ്ങനെ അറിയത്തില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു ഇപ്പോഴും എല്ലാവരുടെ മനസ്സിൽ ഉള്ള ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. അതെ അതെ, ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. കണ്ടപ്പോ നമുക്ക് പ്രതീക്ഷയില്ലാണ്ട് കിട്ടിയ ഒരു എനിക്ക് കുറച്ചുകൂടെ സെക്കൻഡ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തത്, അവള് ആദ്യം പോയി കണ്ടു തിയേറ്ററിൽ ഫാമിലിയോടൊപ്പം. ഞാൻ ചോദിച്ചപ്പോ നല്ല പടമാണ്, ട്വിസ്റ്റ് ഇങ്ങനെ ഒക്കെ പറഞ്ഞു. അതൊന്നും പറഞ്ഞില്ല, പ്ലോട്ട് പറഞ്ഞു. പ്ലോട്ട് ഇട്ട് കണ്ട തിയേറ്ററിൽ പോയി ഇരുന്നപ്പോ എന്താ തോന്നിയത്? ആദ്യം തുടക്കം കുറച്ച് രാഗടിച്ച്, പിന്നെ അങ്ങോട് ആ ഇതായപ്പോ സെറ്റ്. പിന്നെ ക്ലൈമാക്സിലേക്കൊക്കെ വന്നപ്പോ എങ്ങനെയായിരുന്നു? അത് ഒരുത്തരായിരുന്നു പ്രതീക്ഷയില്ല ക്ലൈമാക്സ്. പിന്നെ രണ്ടാമത് ഇറങ്ങിയപ്പോഴും അങ്ങനെ തന്നെ. കണ്ടപ്പോ ഭയങ്കര സസ്പെൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്ങനെയാണ് കാണാനായിട്ട് ആ സാഹചര്യം എങ്ങനെയായിരുന്നു? തിയേറ്ററിൽ പോയപ്പോഴാണ് ഇത്രയും സെറ്റപ്പാണെന്ന് അറിയുക. അതുവരെ ഒന്ന് സാധാ പ്രൊമോഷനും പിന്നെ എക്സൈറ്റ്മെന്റ് ആയി അടുത്ത എപ്പിസോഡ് എപ്പോ വരും. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ആയിരുന്നു. അല്ല, ഒരു ഭയങ്കര ഒരു രോമാഞ്ചിഫിക്കേഷൻ തന്നെ ആയിരുന്നല്ലോ.